നമസ്കാരം, ഞാൻ ബിജി ഷോളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. ഓപ്ഷൻ ബൈ ചെയ്ത് നമുക്ക് എങ്ങനെ സക്സസ്ഫുൾ ആകാം? ഇപ്പോൾ സ്റ്റോക്കിൻ്റെ ആയാലും ഇപ്പോൾ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഓപ്ഷൻ ബൈ ചെയ്ത് നമുക്ക് എങ്ങനെ സക്സസ് ആകാം എന്നുള്ളൊരു വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപത്തെ പാർട്ട് കാണാത്തവർ ആ പാർട്ട് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊന്ന് ക്ലിയർ ആവുകയുള്ളൂ. ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓപ്ഷനിൽ വോളിയം വേണം. അതായത് സി പി എന്ന് പറയുന്നത് നമുക്ക് ബൈ ചെയ്യുമ്പോഴായാലും വാങ്ങാനായാലും വിൽക്കാനായാലും വോളിയം വേണം. അപ്പോൾ ഇതിൽ ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഓപ്ഷൻ ബൈ ചെയ്യുന്നത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലാണ് കൂടുതൽ. കാരണം നമുക്ക് നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയായാലും നമുക്ക് എത്ര ലോട്ട് സൈസ് വേണമെങ്കിലും നമുക്കൊരു ബൈ ചെയ്യാനായിട്ട് പറ്റും. എപ്പോൾ വിറ്റാലും നമുക്ക് സെല്ലേഴ്സ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ഹ്യൂജ് ക്വാണ്ടിറ്റി നമുക്കിപ്പോൾ നമ്മളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നൊരു സമയത്ത് ചിലപ്പോൾ പലരും ചിലപ്പോൾ ഒരു 10,000 രൂപ ഇട്ടിട്ടായിരിക്കും പലരും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി നമ്മളൊരു ഒരു പ്രോഫിറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ക്യാപിറ്റൽ കൂട്ടും, ഒരു 1 ലാക്ക് ക്യാപിറ്റലാക്കി മാറ്റും. പിന്നെ നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ഒരു 5 ലാക്കാക്കി മാറ്റും. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മളൊരു 10 ലക്ഷമാക്കി മാറ്റും. പിന്നെ ഒരു 25 ലക്ഷം, 50 ലക്ഷം, അങ്ങനത്തെ രീതിയിൽ നമ്മളൊരു പതുക്കെ പതുക്കെ ക്യാപിറ്റൽ ഇങ്ങനെ ഡെവലപ്പ് കയറ്റി കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏതൊരു ക്യാപിറ്റലും, ഇപ്പോൾ ഏത് ക്യാപിറ്റലും ഇപ്പോൾ ഒരു കോടിയിട്ടൊരു ട്രേഡ് ചെയ്യായാലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അതിനുള്ള ഒരു വോളിയം ഉണ്ട് ഓപ്ഷൻസ് ബൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഓപ്ഷൻസ് ഞാൻ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത്. എൻ്റെ കൂടുതൽ ട്രേഡുകളെല്ലാം വരുന്നത് നിഫ്റ്റിയിലാണ് വരുന്നത്. ഇപ്പോൾ FIs ആയാലും DIs ആയാലും ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്യുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിലാണ്. കാരണം അവർക്ക് അവരുടെ വലിയൊരു ഹ്യൂജ് ക്യാപിറ്റലനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റും. വീക്കിലി ഓപ്ഷൻ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, മന്ത്ലി ഓപ്ഷൻ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, നെക്സ്റ്റ് മന്തിൻ്റെ ഓപ്ഷൻസ് എപ്പോഴാണൊക്കെ ഉപയോഗിക്കേണ്ടത്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ മുൻ വീഡിയോസിൽ അത് സൂചിപ്പിച്ചിരുന്നു. അത് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ, വരാൻ പോകുന്ന ഒരു ഡയറക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അത്തരം വീക്കിലി ഓപ്ഷൻസും മന്ത്ലി ഓപ്ഷൻസും ഒക്കെ നമ്മളത് ചൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ തന്നെയാണ്. നമുക്ക് ആ ഒരു ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഏതൊരു ഓപ്ഷൻ ബയേഴ്സിനും നമുക്ക് ഒരു ഏത് ഒരു ട്രേഡറായാലും ഇൻവെസ്റ്റർ ആയാൽ പോലും വിജയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് റൂളുകളും നമ്മളത് സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു മൂവ്മെന്റ് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഈ ഒരു മൂവ്മെന്റ്, അതായത് മാർക്കറ്റ് ഇങ്ങനെ സഡനായിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ താഴത്തേക്ക് വരുന്നു. സഡനായിട്ട് എപ്പോഴും താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും ബൈ ചെയ്യാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എപ്പോഴും വീക്കിലി ഓപ്ഷനാണ്. അതായത് ഇൻട്രാഡ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഏറ്റവും സേഫായത്, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട്, ഏറ്റവും ക്വിക്ക് ആയിട്ട് പ്രോഫിറ്റ് നമുക്ക് ആ ഒരു ഡയറക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, മാർക്കറ്റിന്റെ ഡയറക്ഷൻ ക്ലിയർ ആണ്, ആ ഒരു മൊമെന്റം താഴത്തേക്ക് തന്നെയാണ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ വീക്കിലി ഓപ്ഷൻ തന്നെയാണ്. വീക്കിലി ഓപ്ഷനാണ് നമുക്ക് ആ ഒരു ഫാസ്റ്റ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ വീക്കിലി ഓപ്ഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, തിരിച്ചിങ്ങോട്ട് തിരിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മെൽറ്റായി പോകും. പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, വളരെ ക്യുക്കായിട്ട് മെൽറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രാഡേയിൽ ഇപ്പോൾ വീക്കിലി ഓപ്ഷൻ ഏത് സ്ട്രൈക്ക് പ്രൈസ് നമുക്കത് വളരെ അകലെയുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് അല്ലാതെ ഏതൊരു സ്ട്രൈക്ക് പ്രൈസും നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇൻ കേസ് നിഫ്റ്റി 16,000-ൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 16,000-ന്റെയോ 16,100-ന്റെയോ 200-ന്റെയോ ഒക്കെ നമുക്കത് മുകളിലേക്കാണെങ്കിൽ സി ഓപ്ഷൻസ് ബൈ ചെയ്യാം. ഓക്കെ, ഏത് ഓപ്ഷൻസ് ആയാലും അത് കുഴപ്പമില്ല, പക്ഷെ വളരെ അകലെയുള്ള ഒരു ഓപ്ഷൻസ് ഉപയോഗിക്കരുത്. വളരെ അകലെയുള്ള ഓപ്ഷൻസ് എപ്പോഴാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഈ വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീക്കിലി ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഇവിടെ നിന്ന് തിരിച്ച് കയറുമ്പോൾ തന്നെ വളരെ ക്യുക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. കാരണം നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാനായിട്ടൊരു സാധ്യതയുണ്ട് വളരെ. അപ്പം അതുകൊണ്ടാണ് ആ വീഡിയോസിൽ പറഞ്ഞത് ഓപ്ഷൻ ബൈ ചെയ്യുന്നവർ എപ്പോഴും ക്യുക്ക് പ്രോഫിറ്റാണ് മൈൻഡ് സെറ്റ്. പക്ഷെ ഇവിടെ ഒരു ഓപ്ഷൻ സെല്ലറാണെന്ന് കരുതുക, ഓപ്ഷൻ സെല്ലറാണ്. ഓപ്ഷൻ സെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം 16,400-ആണിത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 16,400-ന്റെ താഴെ നിലനിൽക്കുമെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇവിടെ നിന്ന് 16,400 കോള് സെൽ ചെയ്തു. സെൽ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ വന്നു, വീണ്ടും ഇവിടം വരെ പോയി. വീണ്ടും ഇവിടം വരെ വന്നാലും ഓപ്ഷൻ സെല്ലേഴ്സിന്, അതായത് ഓപ്ഷൻ റൈറ്റേഴ്സിന് 16,400-ന്റെ കോള്
റൈറ്റ് ചെയ്തവർക്ക് അവർക്ക് വലിയൊരു സ്റ്റിൽ വലിയ പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ നിന്ന് ഒരു ഓപ്ഷൻ ബൈ ചെയ്തു, ഓക്കെ ഒരു പി ഇ ബൈ ചെയ്തു, ഇവിടെ നിന്ന് ഒരു പി ഇ ബൈ ചെയ്ത് മാർക്കറ്റ് ഇവിടം വരെ പോയി, ഇവിടം വരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ പ്രൈസിൽ എത്തിയാൽ പോലും ആ ഒരു പി ഇക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. വീക്കിലി ഓപ്ഷൻസിലാണ് ആ ഒരു പെട്ടെന്ന് ഒരു മെൽറ്റിംഗ് സംഭവിക്കുന്നത്, ആ നഷ്ടം വലിയ രീതിയിൽ സംഭവിക്കുന്നത്. പക്ഷേ മന്ത്ലി ഓപ്ഷൻസ് അത്ര പെട്ടെന്ന് സംഭവിക്കില്ല, അതുപോലെ തന്നെ നെക്സ്റ്റ് മന്തിൻ്റെ ഓപ്ഷൻസ് ആയാലും. അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് വലുതാണെങ്കിൽ, എപ്പോഴും വലിയൊരു ടാർഗറ്റിലേക്ക് എത്താനൊരു ടൈം ഡിലേ എടുക്കുന്നുണ്ടെങ്കിൽ, കാരണം മാർക്കറ്റ് ഇങ്ങനെ പോയി ഇങ്ങനെ താഴത്തേക്ക് വന്നാലും നിങ്ങൾക്ക് അവിടെ ആ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ട് ഒരിക്കലും പോകില്ല. എപ്പോഴാണ് നമുക്ക് ഔട്ട് ഓഫ് ദ മണി, അതായത് അകലെയുള്ള ഒരു ഓപ്ഷൻ ബൈ ചെയ്തിട്ട് നമുക്ക് എപ്പോഴാണ് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നിലനിൽക്കുന്നത് 34,500 കരുതുക. ഈ ഒരു റേഞ്ചിലാണ്, അതായത് 34,500. അപ്പോൾ 34,500 അടുത്ത് നിലനിൽക്കുമ്പോൾ ഒരു 500 പോയിന്റ് അപ്പുറത്ത്, ഒരു 400, 1,000 പോയിന്റ് അപ്പുറത്ത്, ഇതൊക്കെ വളരെ ഒരു ഔട്ട് ഓഫ് ദ മണിയാണ് വരുന്നത്. അതുപോലെ തന്നെ താഴത്തേക്ക് ആയാലും ഇതിനെക്കാട്ടും ഒരു 500 പോയിന്റ് താഴെയുള്ളത് ഒക്കെ ഒരു ഔട്ട് ഓഫ് ദ മണിയാണ്. പക്ഷെ നമുക്കൊരു ഔട്ട് ഓഫ് ദ മണി ട്രേഡ് ചെയ്തിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ അത് എപ്പോഴാണെങ്കിൽ അത് മാർക്കറ്റിന്റെ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഔട്ട് ഓഫ് ദ മണി നമുക്ക് ബൈ ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. നമുക്കൊരു വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, മാർക്കറ്റിലൊരു ഇവന്റ് വരുമ്പോൾ, മാർക്കറ്റിൽ വലിയൊരു ഇവന്റ് വരുമ്പോൾ, ചെറിയൊരു ഇവന്റ് അല്ല, വലിയൊരു ഇവന്റ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസാന്ന് വെച്ച് കഴിഞ്ഞാൽ RBI പോളിസി, ഇതൊക്കെ മാർക്കറ്റിലൊരു വലിയൊരു ഈ മാർക്കറ്റിനൊക്കെ വലിയൊരു മൂവ്മെന്റ് സംഭവിക്കാവുന്ന ഒരു സമയമാണത്. അതുപോലെ തന്നെ എലക്ഷൻ റിസൾട്ട്, ഇതൊക്കെ വരുന്നൊരു സമയത്തൊക്കെ മാർക്കറ്റിൽ ഒരു ഇവന്റ് വരുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഔട്ട് ഓഫ് ദ മണി നമുക്കത് ചൂസ് ചെയ്യാം. ഔട്ട് ഓഫ് ദ മണി ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഇപ്പോൾ പല ചില ബ്രോക്കറൊന്നും വളരെ ഔട്ട് ഓഫ് ദ മണി ഒന്നും എടുക്കാനായിട്ട് ചിലപ്പോൾ അലൗ ചെയ്യാറില്ല. പക്ഷെ വലിയൊരു ഇവന്റ് വരാൻ പോകുന്ന ഒരു സമയത്താണ് ഈ ഒരു ഇത് നമുക്കത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ വേറൊരു സ്ട്രാറ്റജി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി 34,500 നിലനിൽക്കുന്നു, ബാങ്ക് നിഫ്റ്റി വലിയൊരു ഇവന്റ് വരാൻ പോകുന്നു, അതായത് ഈ ഒരു റേഞ്ചിൽ നിന്ന് മുകളിലേക്ക് ചിലപ്പോൾ ഒരു 1,000 പോയിന്റോ അല്ലെങ്കിൽ താഴത്തേക്ക് ഒരു 1,000 പോയിന്റോ ഒരു മൂവ് ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഏതാണ് ഡയറക്ഷൻ എന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നത് ഈ ഇവിടെ 34,500 നിലനിൽക്കുന്നത്, നമുക്ക് ചെയ്യാവുന്നത് ഒരു 500 പോയിന്റ് മുകളിലുള്ള 35,000-ന്റെ മുകളിലുള്ള ഒരു സി പൊസിഷൻസ് ആണ് ബൈ ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് 34,000-ന്റെ താഴെയുള്ള ഒരു പി പൊസിഷൻസ് നമ്മൾ ബൈ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഒരു 1,000 പോയിന്റിന്റെ മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊസിഷൻ നല്ല പ്രോഫിറ്റ് വരും, ഒരു പൊസിഷൻ കുറച്ചൊരു ലോസ് വരും. പക്ഷെ ആ ലോസിനെ കവർ ചെയ്തിട്ട് നമുക്ക് വലിയൊരു മൂവ്മെന്റ് വന്നാലാണ് ഇത് നടക്കുകയുള്ളൂ. പക്ഷെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ, ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജി ഇവന്റ് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇതിന്റെ മുകളിലുള്ളൊരു സി പൊസിഷൻസ് നമ്മൾ ബൈ ചെയ്ത് വെക്കുന്നു, താഴെയുള്ള ഒരു പി പൊസിഷൻസ് നമ്മൾ ബൈ ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ ബൈ ചെയ്ത് വെക്കുമ്പോൾ വീക്കിലി ചെയ്യാൻ റിസ്ക് കുറവുള്ള രീതിയിലാണെങ്കിൽ മന്ത്ൻ്റെ പൊസിഷൻസ് നമുക്കത് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, അതായത് ഈ ഒരു പൊസിഷന്റെ വാല്യൂ ഒരു 500 റുപ്പീസ് ആണ്. അപ്പോൾ ഈ 500 റുപ്പീസിന് പി ഇ നമ്മൾ ബൈ ചെയ്തു, അതുപോലെ തന്നെ 500 റുപ്പീസിന് നമ്മൾ സി ഇ നമ്മൾ ബൈ ചെയ്തു. അപ്പോൾ 500 റുപ്പീസിന് സിയും പി ഇയും ബൈ ചെയ്തു. അപ്പോൾ മാർക്കറ്റ് ഇൻ കേസ് ഒരു 1,000 പോയിന്റ് മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 35,000-ന്റെ സി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രൈസ് ചിലപ്പോൾ 1,200 ആയിട്ടുണ്ടായിരിക്കും, 600-700 പോയിന്റ് പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതിന്റെ വാല്യൂ, നമ്മളൊരു 500 റുപ്പീസിന് എടുത്തിട്ടുള്ള പി ഇയുടെ വാല്യൂ ഇവിടെ നമുക്കൊരു ചിലപ്പോൾ ഒരു 100 റുപ്പീസിൽ നിലനിൽക്കായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് രണ്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരെണ്ണം ലോസ് ആയിരിക്കും, ഇത് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കൊരു രണ്ടും ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ പോയിട്ടുള്ള ആ ഒരു പ്രോഫിറ്റ് നമുക്കത് കിട്ടും. പക്ഷെ പ്രത്യേകം പറയണം, ഏതൊരു സ്ട്രാറ്റജി ചെയ്യുമ്പോഴും അത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ടൈമുണ്ട്, ആ ഒരു ടൈമിലാണ് അത് വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ സാധാരണ ആളുകളൊക്കെ ഇവന്റ്സിനെ അനുബന്ധിച്ചാണ് എപ്പോഴും ചെയ്യാറ്. പക്ഷെ ഞാൻ ചെയ്യാറ് ഇവന്റ്സ് വരണേക്കാട്ടും ഒരാഴ്ച മുൻപ്, 3-4 ദിവസം മുൻപ് തന്നെ ചെയ്യും.
അപ്പോഴാണ് നമുക്ക് ആ ഒരു ഇവൻറ്റ്സ് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു പ്രോഫിറ്റ് നമുക്കത് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ എപ്പോഴും സാധാരണ ആളുകൾ ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ട് എപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു വലിയൊരു പ്രോഫിറ്റ് എപ്പോഴും മാർക്കറ്റിൽ നിന്ന് എപ്പോഴും നേടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട് ഓഫ് ദ മണി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഇൻ കേസ് വൺ സൈഡ് മാത്രമാണ് നമ്മൾ ആ ഒരു ട്രേഡ് ചെയ്യുന്നത്, നമുക്കൊരു താഴത്തേക്ക് നമ്മൾ മാർക്കറ്റിനെ കാണുന്നില്ല, വൺ സൈഡ് മാത്രം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, റിസ്ക് മാനേജ്മെന്റ്. നമുക്ക് വൺ സൈഡ് മാത്രമായാലും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടു സൈഡ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ്. നമുക്ക് മാർക്കറ്റ് ഇൻ കേസ് നമ്മുടെ രണ്ട് സൈഡിലേക്കും പോകാതെ നിലനിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലോസ് സഹിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിന്റെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ഒരു ചെറിയൊരു പാർട്ട് എടുത്ത് ചെയ്താൽ പോലും ആ പാർട്ടിൽ നിന്ന് ചിലപ്പോൾ നമുക്കൊരു 10-20% ഒക്കെ നമുക്ക് വളരെ വളരെ ഈസി ആയിട്ട് നമുക്കത് കിട്ടും. അതായത് നമ്മളൊരു വൺ സൈഡ് ഡയറക്ഷനിലാണ് നമ്മളത് ട്രേഡ് ചെയ്യുന്നത്, നമ്മുടെ ഒരു ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഒരു പ്രോഫിറ്റ് വളരെ കൂടുതലാണ്. പക്ഷെ നമുക്കൊരു രണ്ട് സൈഡിലേക്കും ഉള്ള ഒരു മൂവ്മെന്റ് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു സൈഡ് നമുക്ക് ലോസ് വരും, അടുത്തൊരു സൈഡായിരിക്കും നമുക്ക് പ്രോഫിറ്റ് തരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു വൺ സൈഡ് ചെയ്യുമ്പോൾ നേക്കഡ് പൊസിഷൻ എന്നാണ് ഇതിനെ പറയുക. നേക്കഡ് പൊസിഷൻ ചെയ്യുമ്പോൾ ഹൈലി റിസ്ക് ആണ്, റിസ്ക് എടുത്താലും തന്നെയാണ് പ്രോഫിറ്റും കിട്ടുള്ളൂ. അതുകൊണ്ട് റിസ്ക് എടുക്കുന്നതും കുഴപ്പമില്ല, പക്ഷെ ക്യാപിറ്റലിന്റെ വളരെ ഒരു ചെറിയ പെർസെന്റേജ് മാത്രം എടുത്തിട്ടൊക്കെ ഇതേപോലത്തെ ഒരു ട്രേഡ് ഔട്ട് ഓഫ് ദ മണി നമുക്കത് ട്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഞാനത് ചെയ്യാറുണ്ട്. ഈ സ്ട്രാറ്റജി ഞാനായാലും ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു വലിയൊരു ഇവന്റ്സ് വരുമ്പോഴാ മാത്രമാണ് ഈ ഒരു സ്ട്രാറ്റജി ചെയ്യുന്നത്. അല്ലാത്തൊരു സമയത്ത് ഞാൻ ഔട്ട് ഓഫ് ദ മണി ഉപയോഗിക്കാറില്ല. ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോഴും ഉപയോഗിക്കാറില്ല, ഓപ്ഷൻ ബൈ ചെയ്യുമ്പോഴും ഉപയോഗിക്കാറില്ല. പക്ഷെ ഒരു പ്രത്യേക ഒരു കണ്ടീഷനിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഉപയോഗിക്കുക. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് എപ്പോഴും മനസ്സിലാക്കിയിട്ടാണ്, എപ്പോഴും മാർക്കറ്റിനെ മനസ്സിലാക്കിയിട്ടായിരിക്കണം എപ്പോഴും സ്ട്രാറ്റജികൾ അവിടെ ഉപയോഗപ്പെടുത്തേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.